എൻ്റെ ഇഷ്ട ഗാനങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ജോബ് ആൻഡ് ജോർജ് കൂട്ടുകെട്ടിലെ ജോബിൻ്റെ മകനാണ്. അപ്പച്ചൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒത്തിരി ഗാനങ്ങൾ എൻ്റെ അപ്പച്ചൻ ഈ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രശസ്തവും എനിക്കിഷ്ടപ്പെട്ടതുമായിട്ടുള്ളത് അല്ലിയാമ്പൽ കടവിൽ എന്ന ഗാനമാണ്. ജോബ് ആൻഡ് ജോർജ് കൂട്ടുകെട്ടിൽ ഒത്തിരി ക്രിസ്തീയ ഭക്തി ഗാനങ്ങളും പിറന്നിട്ടുണ്ട്. അപ്പച്ചൻ്റെ ഗാനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലേക്ക് ഓടി വരിക അല്ലിയാമ്പൽ കടവിൽ എന്ന ഗാനം തന്നെയാണ്. നിങ്ങൾക്കായി രണ്ടുപേരും ഞാൻ അത് പാടാം. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കുവെള്ളം വന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ രാവിലെ എഴുന്നേൽക്കുന്നത് അപ്പച്ചൻ്റെ സിത്താർ വായന കേട്ടുകൊണ്ടാണ്. ഒത്തിരി മണിക്കൂറുകളോളം തന്നെ അദ്ദേഹം സിത്താർ വായിക്കുമായിരുന്നു. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റി ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നതും രാവിലെ അദ്ദേഹത്തെ കാണുന്നതും സിത്താറുമായിട്ടായിരുന്നു. ജോബ് ആൻഡ് ജോർജ് കൂട്ടുകെട്ടിൽ ഒത്തിരി ക്രിസ്തീയ ഗാനങ്ങൾ ജന്മമെടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാനുറങ്ങാൻ പോകും മുമ്പായി എന്ന ഗാനമാണ്. വർഗീസ് ജെ മാളിയേക്കൽ എഴുതി ജോബ് ആൻഡ് ജോർജ് ട്യൂൺ ചെയ്തിട്ടുള്ളതാണ് ഈ ഗാനം. അതിൻ്റെ ഒറിജിനൽ പാടിയിരിക്കുന്നത് എസ് ജാനകിയാണ്. ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടി അത് നന്നായി പാടിയിട്ടുണ്ട്. ഈ ഗാനം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. Thank you.
എൻ്റെ സംഗീത ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പച്ചൻ തന്നെയാണ് എൻ്റെ ഗുരുനാഥൻ. അപ്പച്ചൻ ഹാർമോണിയവും ഗിറ്റാറും ഒക്കെ ഞങ്ങളെ കുറേശ്ശെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. പിന്നീട് അപ്പച്ചൻ എന്നോട് സംസാരിച്ചിട്ടുള്ളതും പലരോടും പറഞ്ഞു കൊടുക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഒരു ഗാനം ചിട്ടപ്പെടുത്തുമ്പോൾ അതിൻ്റെ വാക്കുകൾ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മാറിപ്പോകും മുറിക്കുമ്പോൾ അത് സൂക്ഷിച്ച് മുറിച്ചില്ലെങ്കിൽ. അങ്ങനെ പലരോടും അതങ്ങനെ അദ്ദേഹം പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നീട് എനിക്ക് വളരെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്ന് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹം തോന്നിയിട്ടുള്ളൂ. അത് പ്രധാനമായും അപ്പച്ചൻ്റെ 10-ാം വാർഷികം ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ച് CAC നടത്തുകയുണ്ടായി. അതിൻ്റെ മുന്നോടിയായി ഞങ്ങളെല്ലാവരും വോളണ്ടിയേഴ്സായിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒത്തിരി സംഗീതപരമായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഒക്കെ ഒരു പ്രചോദനമാവുകയും എനിക്കും ഇതിലെന്തെങ്കിലും ചെയ്യണം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് MK അർജുന മാഷിൻ്റെ ഒരു അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു പരിപാടി മട്ടാഞ്ചേരി ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നത്. അവിടെ സംഗീത സംവിധായകൻ രാജാമണി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണാനും അർജുന മാഷെ ഒന്ന് കാണാനും വേണ്ടിയായിട്ട് ഞാനവിടെ പോവുകയുണ്ടായി. അവിടെ വെച്ച് രാജാമണി മണിച്ചേട്ടൻ എനിക്ക് ഒരു ആളെ, ശശീന്ദ്രൻ പയ്യോളി എന്നൊരാളെ എൻ്റെ വണ്ടിയിൽ കയറ്റി വിടുകയും അദ്ദേഹത്തെ ഒന്ന് കലൂർ ഇറക്കണമെന്ന് പറയുകയും ചെയ്ത് തന്നെ എൻ്റെ അടുത്ത് വിടുകയുണ്ടായി. അത് ഭാഗ്യവശാൽ അദ്ദേഹം ഒരു കവിയായിരുന്നു, സിനിമയിലൊക്കെ പാട്ടുകൾ എഴുതുന്ന ഒരാളായിരുന്നു. യാത്രാമധ്യം ഞങ്ങൾ പരിചയപ്പെട്ട്, ഞാൻ ജോബു മാഷിൻ്റെ മകനാണെന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. അങ്ങനെ അദ്ദേഹം കവിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് താങ്കൾ കളയുന്ന ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് തരണം, എനിക്കൊന്ന് സംഗീതം ചെയ്ത് നോക്കാനാണ്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോബു മാഷിൻ്റെ മോനെ ഞാൻ കളയുന്നതല്ല, ഇതിലുള്ളതിൽ ഏറ്റവും നല്ല ഒരു ഗാനം തരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്ക് ഒരു ഗാനം തന്നു. അത് കൈതപ്പൂ മണമുള്ള കുളിരൻ്റെ ഹൃദയത്തിൽ കാമിനി നിൻരൂപം വരച്ചിടുമ്പോൾ എന്നുള്ളൊരു പ്രണയഗാനം. ഞാനത് ചിട്ടപ്പെടുത്തി അത് നമ്മുടെ ഗായകൻ കെസ്റ്ററെ കേൾപ്പിക്കുകയും കെസ്റ്റർ പറഞ്ഞു, അത് കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, നല്ലൊരു ഗാനം തന്നെയാണത്, സാധാരണ ആളുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉണ്ട്. അതിനുശേഷം ഞാൻ ഈ ഇദ്ദേഹത്തെ ശശീന്ദ്രൻ പയ്യോളിയെയും കേൾപ്പിച്ചു. അപ്പോൾ ശശീന്ദ്രൻ പയ്യോളിയും അത് വളരെ നന്നായിട്ടുണ്ട്, രാജാമണി ചേട്ടനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഉണ്ട് എന്നായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞ കമൻറ്റ്. എനിക്കത് വളരെ ഇഷ്ടപ്പെടുകയും പിന്നീട് വീണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ 10 ഗാനങ്ങളടങ്ങിയ പ്രകാശം എന്ന ആൽബം എനിക്ക് ചെയ്യാനായിട്ട് പ്രചോദനമുണ്ടായതും ഞാനത് ചെയ്തതും. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് നീയാം പുലരിയെ ധ്യാനിച്ചു ഞാൻ യാത്ര തുടരുന്നു ദേവാ. അഭിലാഷ് എഴുതി കെസ്റ്റർ ആലപിച്ച ഈ ഗാനം എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. യാത്ര തുടരുന്നു ദേവാ, നീയാം സൂര്യനെ കാണുവാനായി ഏകനായി അലയുന്നു നാഥ, നീയാം പുലരിയെ ധ്യാനിച്ചു ഞാൻ യാത്ര തുടരുന്നു. ും
ദർശനം. നീയാം പുലരിയെ ധ്യാനിച്ചു ഞാൻ, യാത്ര തുടരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ജോബാൻ ജോർജ് കൂട്ടുകെട്ടിൽ തന്നെ വിരിഞ്ഞിട്ടുള്ള, ഞാൻ പണ്ടൊരിക്കലൊരു കോമ്പറ്റീഷന് പാടി എനിക്ക് സമ്മാനവും കിട്ടിയിട്ടുള്ളൊരു ഗാനമുണ്ട്. ചെറിയാൻ കുനിയന്തോടത്തച്ഛനാണത് എഴുതിയിരിക്കുന്നത്. പൂമഴ പൊഴിയും സുമറാണി, പനിമതിയായി നീ വിടരുന്നു, താരം നിറയും പൂക്കളുമായി താനേ വരുന്നു പൂവൊളിയിൽ. ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ഇതുപോലൊരു ഗാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ തന്നെ ചെയ്തിട്ടുള്ളൊരു ഗാനമുണ്ട്. അത് മൃദുല വാര്യരാണത് പാടിയിരിക്കുന്നത്. ഫാദർ ആൻ്റണി പോൾ കീരമ്പള്ളിയാണ് അതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. അത് പുലരിയിൽ വിരിയും സുമം, സന്ധ്യയിൽ പൊഴിയും ദ്രുതം, അങ്ങനെ തുടങ്ങുന്നൊരു ഗാനമാണ്. മനോഹരമായ ഈ ഗാനം കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. Thank you.
എൻ്റെ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നാൾ കിടപ്പായി പോയിരുന്നു. അദ്ദേഹം കിടപ്പായി പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും എല്ലാം ആ സമയത്ത് നല്ലോണം നടക്കുമായിരുന്നു, നല്ലോണം പാട്ട് പാടുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാടിയിട്ടുള്ള പാട്ടെന്നാണ്, അദ്ദേഹം തന്നെ ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്, എൻ്റെ ദൈവം എൻ പ്രകാശം, എൻ്റെ ദൈവം എൻ സഹായം, ഇല്ലെനിക്കു തെല്ലു പോലും ആരെയും ഭയം, മന്നിതില്ലാരെയും ഭയം. അദ്ദേഹം ഇത് പാടുന്നതെന്ന് പറഞ്ഞാൽ നല്ല ശക്തിയിലാണ് പാടിയിരുന്നത്. ദൈവത്തോടുള്ള എല്ലാ ഒരു ആ ഒരു ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ആ പാട്ട് പാടിയത്. ഞാൻ എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക സന്തോഷവും അതോടൊപ്പം തന്നെ കണ്ണിൽ നിന്നും വെള്ളം വരെ വരുന്ന ഒരു പാട്ടായിരുന്നു അദ്ദേഹം പാടുമ്പോൾ. അത് ഇതുപോലൊരു ഗാനം എനിക്ക് എൻ്റെ ആൽബത്തിൽ വേണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായി. അങ്ങനെ എൻ്റെ സുഹൃത്തുകൂടിയായ വിൻസെൻ്റ് വാര്യത്തച്ഛനെ ഞാൻ സമീപിക്കുകയും അച്ഛനോട് ഈ കാര്യം പറയുകയും ഈ ആശയത്തിലൊരു പാട്ട് എഴുതിത്തരണമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം എനിക്ക് ഒരു ഗാനം, നല്ലൊരു ഗാനം എഴുതിത്തന്നു. അത് അപ്പച്ചൻ്റെ ഗാനത്തിൻ്റെ അത്രയും ശക്തി ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഞാനത് എനിക്കാലാവുന്ന രീതിയിൽ തന്നെ നന്നായി ട്യൂൺ ചെയ്തു. അത് ഇങ്ങനെയാണ്, ഈശോയേ ഈശോയേ കാവലിരിക്കും കാരുണ്യമേ,
എൻ്റെ ഇഷ്ടഗാനങ്ങൾ ഇനിയും ഒട്ടനവധിയുണ്ട്. മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. ജോബാൻ ജോർജ് കൂട്ടുകെട്ടിനെ നിങ്ങൾ സ്വീകരിച്ചതുപോലെ എന്നെയും നിങ്ങൾ സ്വീകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ വളരെ കുറച്ച് ഗാനങ്ങളെ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒട്ടനവധി ഗാനങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രാർത്ഥനയും എനിക്കുണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. പൂമഴ പൊഴിയും സുമറാണി പനിമതിയായി നീ വിടരുന്നു, താരം നിറയും പൂക്കളുമാ താനേ